അമ്മുക്കുട്ടാന അമ്മാളേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെയും അമ്മാളിൻ്റെയും ഒരു അലമാരി ഡ്രസ്സുകളൊക്കെ വെക്കണത്. അപ്പം ഞാൻ ആദ്യത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് പാവക്കുട്ടിയൊക്കെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വെക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വെക്കണേ എനിക്കും ഇഷ്ടം. ഇനി എൻ്റെ സെക്ഷൻ കാണണോ അതോ അമ്മാളിൻ്റെ സെക്ഷൻ കാണണോ? എൻ്റെ തന്നെ ആവാം. എൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഞാൻ ഉടുപ്പുകൾ കാണിക്കാന്ന് വിചാരിച്ചു. ഉടുപ്പുകൾ ഇതേ ഇങ്ങനെ ചുറ്റി മടക്കി വെച്ചു. ഇതാണ് എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് ഉടുപ്പുകൾ വെക്കണത് ഞാൻ കാണിച്ചു. അപ്പോൾ ഉടുപ്പുകൾ വെക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒക്കെ മടക്കണ പോലെ വെക്കാം. എന്നിട്ട് ചുറ്റിട്ട് അവിടെ വെക്കണത് നല്ലതാണ്. അപ്പൊ ഈ ഭാഗവും ഇങ്ങനെ നോക്കി എവിടേക്കെങ്കിലും പോകുമ്പോൾ എടുത്താൽ മതി. ഇനി ഞാൻ ലെഗിൻസും ബോട്ടവുമാണ് കാണിക്കാൻ പോണത്. ഒരു പെട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കാൻ നമ്മൾ പാൻറ്റൊക്കെ മടക്കണ പോലെ ഇങ്ങനെ മടക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതൊരു പാൻറ്റിൻ്റെ സെക്ഷൻ. അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് ഒരു ടോപ്പുകളുടെ ഒരു സെക്ഷനാണ്. അപ്പം അതേ ഇങ്ങനെ വെച്ചുണ്ട് ഇവിടെ. അപ്പം ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് സിമ്പിളാണ് എടുക്കാനൊക്കെ. അപ്പം ഇതാണെങ്കിൽ ഇതെടുക്കാം, ഇതാണെങ്കിൽ ഇതെടുക്കാം. അപ്പം അങ്ങനെ നോക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം കിട്ടും നമ്മൾക്ക്. അപ്പം ഇതാണ് ഇവിടെ ബനിയൻ ഇത് സെക്ഷൻ. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നത് കുറച്ച് ഡ്രസ്സുകളാണ്. ഇങ്ങനെ കവറിൽ ഇങ്ങനെ ഇട്ടേക്കാണ്, സഞ്ചിയിൽ ഇങ്ങനെയൊക്കെ ഇട്ടേക്കാണ്. ഇത് ഉടുപ്പുകൾ അങ്ങനെ ആയിട്ട് വെച്ചേക്കാണ്. ഉടുപ്പ് ബനിയൻ അങ്ങനെയൊക്കെ വെച്ചേക്കാണ്. ഇന്ന് പറ്റുന്നത് ഇതും അത് തന്നെയാണ് ബനിയൻ. അത് ഇതിന് നമ്മൾ പറയണത് ഇങ്ങനത്തെയാണ് ഒരു കോട്ട്. ഇവിടെയും ഒരു തണുപ്പത്ത് വന്ന ഒരു കോട്ട് ഉണ്ടായി അവിടുത്തെ. പിന്നെ ഇതൊരു ഉടുപ്പ്, ഇതൊരു ഉടുപ്പ്. എൻ്റെ വീട്ടിലിരുന്ന സെക്ഷൻ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് മറ്റേ പാവാടകളില്ലേ, മറ്റേ ഇതൊക്കെ അങ്ങനത്തെയൊക്കെ ഞാൻ ഈ ഒരു ബോക്സിൽ എടുത്ത് വെക്കേ വച്ചേക്കാണ്. അതങ്ങനെ ഇതുപോലെ അങ്ങനെ വച്ചേക്കാൻ മതി. ഇങ്ങനെ ഇങ്ങനെ വച്ചാൽ മതി. അപ്പം അതേ ഇത് ഇങ്ങനെ വച്ചേക്കാണ്. ഇതൊരു ഐഡിയ. പാവാടയും ബ്ലൗസൊക്കെ ഇത് പെട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോണത് പുറത്തേക്ക് തന്നെ എടുത്ത ഡ്രസ്സാണ്. ഇത് പട്ടുപാവാടയുടെ സെക്ഷൻ. ഇതെന്ന് പറയണത് ഷോളുള്ളതും ഷോളില്ലാത്തതും ഒക്കെ ഉണ്ട്. ഇതിൽ പക്ഷെ പാൻറ് കെട്ടുണ്ട്, അത് അതിലെടുത്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഇത് എൻ്റെ ഒരു പാവാട വിട്ടുണ്ട്. ഇതിൽ ഇതെൻ്റെ ചിറ്റയുടെ ഒരു ഷോളാണ്, ഗോൾഡൻ കളർ. അപ്പം ഇത് പട്ടുപാവാട. അപ്പം നമ്മൾ ഈ സെക്ഷൻ ഒരു കഴിഞ്ഞു. ഇനി ഇത് വീട്ടിലിരുന്ന ഒരു പാൻറ്റുകൾ, ട്രൗസേഴ്സ്, പാവാടകൾ അതൊക്കെയാണ് ഫസ്റ്റ് ഇത് നോക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പാവാട, പാവാടകൾ, പാവാട, ട്രൗസർ. അങ്ങനത്തെ കുറേ ഉണ്ട്. നമ്മുടെ വീട്ടിലിരുന്ന പാൻറ്റ്, പാവാടകൾ അതൊക്കെയാണ്. ഇത് വെറുതെ പ്ലാസ്റ്റിക് കവറുകൾ കത്തിച്ചാലുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഐഡിയ തന്നതാണ് അമ്മ. ഇതൊരു ട്രൗസറാണ്. ഇത് മുഴുവൻ പാൻസാണെന്ന് അറിയില്ല, കുറച്ചൊക്കെ പാവാടകളാണ്. അപ്പോൾ ഇനി കാണിക്കാൻ പോണത് ഒരു ഐഡിയ ഉണ്ട്. ഇതേ ഒരു ഹാങ്കർമ എടുത്തു വച്ചൊരു ഇതാണ് അമ്മ കുറേ ഇതുപോലെ ഇങ്ങനെ വെക്കാനാണ്. ബാഗുകൾ,
ബുക്ക് വയ്ക്കാൻ പറ്റില്ല, ബാഗുകൾ അങ്ങനത്തെ പേഴ്സ് ഒക്കെ വയ്ക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ഇത് ഹാങ്ങർമ, രണ്ട് ഹാങ്ങർമ തൂക്കിയിട്ടാണ്. ഇതിൽ ബുക്കുകളും സാധനങ്ങളും ഒക്കെ വയ്ക്കാം. വലിയ സാധനങ്ങൾ മാത്രം വയ്ക്കാൻ പറ്റില്ല. ബാഗ്, പേഴ്സ്, ബുക്ക്, മിഠായികൾ അങ്ങനെയൊക്കെ വയ്ക്കാം. അപ്പം ഇതാണ് ഒരു ഏരിയ. അപ്പം ഇതൊരു കവറിൻ്റെ പീസ് വെച്ചേക്കാണ്. ഇത് ഒരു തുണിയുടെ പീസ് ഇങ്ങനെ ചുറ്റി വെച്ചത്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു കവർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇത് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി നമുക്ക് പേഴ്സ് പോലെ പിടിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം. നമ്മൾ എവിടെയാ ഡ്രസ്സ് വെക്കണമെന്ന് വെച്ചാൽ അവിടെ തൂക്കിയിടാം. ഇതിലെ കുറെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ബണ്ണ് ബണ് കാണിച്ചതരാം. ഇങ്ങനത്തെ ബൺസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറെ ക്ലിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇതിലിട്ട് വച്ചേക്കാം. പിന്നെ ഈ നെക്ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ എടുത്ത് വച്ചേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇപ്പോൾ ആ ഡോർമ തന്നെ നമ്മൾ ചെയ്തൊരു ഐഡിയ ആണ്. ഇത് എനിക്ക് പാകാവാത്ത വളകൾ, നമ്മൾ ചീത്തയായ വളകൾ, പൊട്ടിയ വളകൾ അങ്ങനത്തെയൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഓരോ ഐഡിയാസ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ മാലകൾ ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാലകൾ ഇങ്ങനത്തെ ഒരു ഐഡിയ വെച്ചു. അപ്പോൾ അതെ ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാലകളുടെ സെക്ഷൻ. അപ്പോൾ എൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കാണ്. ഞാൻ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൽ ഈ ഒരു പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഇതിൽ എൻ്റെ കമ്മലുകളൊക്കെയാണ്. ഇത് അമ്മയുടെയും അമ്മയുടെ അനിയത്തിയുടെയും ഒക്കെ കമ്മൽ എനിക്ക് തന്നേക്കാണ് ഇടാനൊക്കെ. എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറേ പഴയ പൊട്ടുകളൊക്കെ ഉണ്ട്. ഇത് മാത്രം പുതിയതാണ്. ഇനി ഞാൻ യൂസ് ചെയ്യണ ഒരു കണ്ണാടിയുള്ളൊരു ചീർപ്പ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വളകൾ. വളകൾ ഇങ്ങനത്തെ ഒരു ബോക്സ്, ഈ ബോക്സ് ആരും യൂസ് ചെയ്യണില്ല. അപ്പം ഞാനിങ്ങനെ ഒന്ന് ആക്കി വെച്ചു വളകൾ ഇങ്ങനെ. പിന്നെ കീച്ചണ്ടുകളൊക്കെ ഇതിൽ വച്ചിട്ടാണ്. പിന്നെ ഈ പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്പ്രിങ് പോലത്തെ വളകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ചുറ്റി ചുറ്റി ഇടാനൊക്കെ, അത് ഇല്ല വച്ചേക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ. അടുത്ത സെക്ഷൻ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകാനൊക്കെ ടവൽസാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിലെ ലഞ്ചൊക്കെ പൊതിയാൻ ഒരു ടവൽ വേണം. അപ്പോൾ ഇത് നമ്മുടെ അമ്മാളുവിൻ്റെ സെക്ഷനിലേക്ക് കിടക്കുക. ഇതാണ് അമ്മാളുവിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കാണാൻ പോണത് ഉടുപ്പിൻ്റെ ഈ ബെൽറ്റുകൾ, വള്ളികൾ അങ്ങനത്തെയൊക്കെ ഊരിപ്പോവില്ലോ. അപ്പം നമ്മൾ ഇവിടെ തൂക്കിയിടും. ഒരു അഴ പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അതിൽ ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഒരു ഇതിൻ്റെ ഉടുപ്പെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെൽറ്റ് വേഗം എടുത്ത് പോയാൽ മതി. അപ്പം അതൊരു ഐഡിയ. ഇതമ്മാളുവിൻ്റെ ഇപ്പോൾ യൂസ് ചെയ്യണ കുറച്ച് ഡ്രസ്സുകൾ. ഇത് എൻ്റെ പഴയത് ആണ്. ഇത് എനിക്ക് പാകാവാത്തതൊക്കെയാണ്. ഇതിൽ എനിക്ക് നല്ലത് നോക്കി അമ്മാളുവിന് ഇടാൻ കൊടുക്കും കുറച്ച് കുറച്ച് ആണ്. ഇത് ഇത് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് ഈ ഷെൽഫിലുള്ളത്. ഇത് ഇപ്പം യൂസ് ചെയ്യണില്ല, അവൾക്ക് പാകമായിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ അതൊക്കെ അവൾക്ക് പാകം. ഇത് എനിക്ക് കല്യാണത്തിന്, ഫംഗ്ഷന്, പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ ഇവിടെ വച്ചേക്കാം. അപ്പം അമ്മാളുവിൻ്റെ ഒരു സെക്ഷനാണ് ഇത്. ഇനി ഞാൻ
ഈ ഒരു സെക്ഷൻ കാണിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ണാടി മാത്രമാണ്, പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട് എൻ്റെ ഒക്കെ എൻ്റെ അമ്മാവിൻ്റെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ കണ്ടാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെ ചെയ്ത അതേ ഐഡിയാസ് തന്നെ ഇവിടെ ചെയ്ത് ബാഗുകള് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, എടുക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല, എൻ്റെ കളർ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു മിഠായിയുടെ ബോക്സാണ്. ഇതിലായിട്ട് എൻ്റെ പൗച്ച് ബോക്സ്, സ്കൂളിലൊക്കെ ഉണ്ടാവാനുള്ള ഒരു പൗച്ചൊക്കെ ഉണ്ട്, പൗച്ച് ബാഗുകൾ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇത് അമ്മാളൂൻ്റെ സ്കൂൾ ബാഗ്, ഇതെൻ്റെ സ്കൂൾ ബാഗ്. ഇതിൻ്റെ അടിയിൽ എൻ്റെ യൂണിഫോമും അമ്മാളൂൻ്റെ ഡ്രസ്സ് ഇതിലാണ്. കിഴങ്ങ് പോകുമ്പോൾ ആൾക്ക് യൂണിഫോമില്ല, അപ്പം എനിക്ക് മാത്രമേ യൂണിഫോമുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂണിഫോം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇവിടെ വേണമെങ്കിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അപ്പോൾ ഇങ്ങനത്തൊരു ഇതൊരു സെക്ഷൻ. അപ്പം അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.